ഭക്തിയുടെ സ്ഥലങ്ങളിൽ നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന മേളകളിൽ എല്ലാവർക്കും വരാൻ പറ്റിയ രീതിയിലുള്ള കച്ചവടവും അതുപോലെയുള്ള സംഗതികളെല്ലാം ഉണ്ടാകും. അങ്ങനെ സ്നേഹത്തിലൂടെ തിരിച്ചറിയും സൗഹാർദ്ദവും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അതോടൊപ്പം തന്നെ സൗഹാർദ്ദം എന്ന് പറയുന്നത് മതത്തിന്റെ ആചാരങ്ങൾ പരസ്പരമുള്ള കൈമാറ്റങ്ങളല്ല. ഒരിക്കലും തന്നെ മുസ്ലിം മറ്റു മതക്കാരന്റെ ആചാരങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയില്ല. മുസ്ലിം മുസ്ലിമിന്റെ മതാചാരങ്ങൾ തന്നെ എടുത്തുകൊണ്ട് സൗഹാർദ്ദം പങ്കിടുന്ന രീതിയാണ്. ഇത് മറ്റുള്ളവർക്കും അങ്ങനെ തന്നെയാണുള്ളത്. തൃശൂരിലെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രിയൂസ് തായത്ത് അദ്ദേഹം ഞാനുമായിരിക്കും സംസാരിക്കുമ്പോ ദീർഘനേരം സംസാരിച്ചു. അപ്പൊ അദ്ദേഹം മുസ്ലിംകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾ സുന്നി ഷിയ ഇങ്ങനെ രണ്ടു വിഭാഗമല്ലേ ഉള്ളത്. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അയാൾ പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്കൊന്ന് വരണം എന്ന് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും വരും, എനിക്ക് നോളജ് സിറ്റി ഒന്ന് കാണണം എന്ന ആഗ്രഹമുണ്ട്. കൂട്ടത്തിൽ ആ ഫാദർ ആർച്ച് ബിഷപ്പാണ്, ബിഷപ്പുമാരുടെ മേലെയുള്ള ബിഷപ്പാണ് ആർച്ച് ബിഷപ്പ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സൗഹാർദ്ദ സമ്മേളനങ്ങൾക്കും സാംസ്കാരിക സമ്മേളനങ്ങൾക്കും ഒക്കെ പോകും, റിച്വൽസിന് പോകൂല, മതാചാരങ്ങൾക്ക് പോകൂല എന്ന്. ഇതാണ് നമ്മുടെയും പോളിസി. ക്രിസ്തുമസ് ക്രിസ്ത്യാനികൾ ആഘോഷിക്കും, ഓണം ഹിന്ദുക്കൾ ആഘോഷിക്കും, പെരുന്നാൾ മുസ്ലിംകൾ ആഘോഷിക്കും. മറ്റുള്ളവന്റെ ആഘോഷത്തിലേക്ക് കടന്നുകയറി അവരുടെ ഐഡന്റിറ്റി നശിപ്പിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞത് അത് ഇസ്ലാമിന്റെ പോളിസി അല്ല. ഓരോരുത്തരുടെയും മതാചാരങ്ങൾ അവർക്കുള്ളതാണ്. അതേസമയത്ത് സൗഹാർദ്ദ സമ്മേളനങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും ഹൈന്ദവരും ക്രിസ്ത്യാനികളുമായി കച്ചവടം ചെയ്യും, ഒന്നിച്ചു വാഹനങ്ങളിൽ സഞ്ചരിക്കും, കല്യാണത്തിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും വരുമൊക്കെ ചെയ്യും. ഇതൊന്നും മതാചാരങ്ങളല്ല. മതാചാരങ്ങളും ആഘോഷങ്ങളുമായ വിഷയത്തിൽ ഒരിക്കലും പരസ്പരം പങ്കെടുക്കുകയില്ല, വേണ്ട എന്നത് അത് മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ വിഭാഗക്കാരുടെയും പൊതുവായിട്ടുള്ള ഒരു നയം തന്നെയാണ്. ഇപ്പൊ നാട്ടിൽ നടന്നുവരുന്ന വലിയ പ്രചണ്ഡമായ പ്രചാരണങ്ങളും കച്ചവടക്കാരുടെ തന്ത്രങ്ങളും മൂലം സാധാരണക്കാർക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. എല്ലാ കടകളിലും ചുവന്ന തൊപ്പിയും ചുവന്ന കുപ്പായവും സാന്താക്ലൂസ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളുടെ ആഘോഷവേളയിൽ അവർ ധരിക്കുന്ന ഒരു ഡ്രസ്സ്. അപ്പൊ സാധാരണക്കാരന് തോന്നുകയാണ് എനിക്കും അത് വാങ്ങി ധരിക്കണം, നമ്മളും കൂടെ ചെയ്യേണ്ടതാണ് എന്ന്. സ്റ്റാറുകൾ തൂക്കുന്നത് കാണുമ്പോ അതും ഒരു വിളക്കല്ലേ, എന്റെ വീട്ടിലും തൂക്കണമെന്ന് അറിയാതെ മുസ്ലിമിനും തോന്നുകയാ. ഏതെങ്കിലും നബിദിനാഘോഷം നടക്കുമ്പോ ഇവിടുത്തെ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ തൊപ്പിവെച്ച് വെള്ളക്കുപ്പായമിട്ട് തസ്ബീഹുമാലയുമായി വരാറുണ്ടോ? അവർ മൗലിദോദാൻ വേണ്ടി വരാറുണ്ടോ? അതിന് നമ്മൾ ക്ഷണിക്കാറുമില്ല, അവര് വരാറുമില്ല, അതിന്റെ ആവശ്യവും ഇല്ല. അതുപോലെ മുസ്ലിം സ്റ്റാറ് തൂക്കുകയില്ല, അതിന്റെ അർത്ഥം മതപരമായ എന്തെങ്കിലും വിരോധമുണ്ടെന്നല്ല, അത് അവരുടെ ഐഡന്റിറ്റിയാണ്, അത് നശിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ പോളിസിയുടെ അടിസ്ഥാനം.